السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. ബഹുമാന ആദരവുള്ള മോമിനികളെ, മഹാനായ ഇമാമൻ ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ അനുസ്മരണമാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് അതിൻ്റെ 15-ാമത്തെ എപ്പിസോഡാണ്. സ്നേഹനദികളായ എൻ്റെ മാതാപിതാക്കളുടെയും ഗുരുവരുടെ ഒക്കെ പേരിൽ നിങ്ങളെല്ലാവരും ഒരു ഫാത്തിഹയെങ്കിലും ഓതി ഹദിയ ചെയ്യണം. റബ്ബ് സുബ്ഹാനഹു വതആല അവരെ നമുക്ക് ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാഅല്ലാഹ്, മഹത്തായ റമദാൻ മാസം ആഗതമാകുകയാണ്. ജാമിയ സയ്യിദിയ അതിൻ്റെ ആവശ്യങ്ങൾ നിങ്ങൾ മറന്നു പോകരുത്. ഇൻഷാഅല്ലാഹ്, ഒരു കൈത്താങ്ങായി നിങ്ങളൊക്കെ ആ സ്ഥാപനത്തോടൊപ്പം ഉണ്ടാവണം, അതിൻ്റെ സഹായികളാവണം. റബ്ബ് സുബ്ഹാനഹു വതആല നമ്മളൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇമാം ഷാഫി റളിയല്ലാഹുവിനെ പോലെ അപാരവും അഗാധവുമായ വിജ്ഞാന സൗഭാഗ്യം നേടിയ മഹാത്മാക്കൾ ചരിത്രത്തിൽ അപൂർവമാണ്. ഇസ്ലാമിക വിജ്ഞാനങ്ങളിൽ എന്ന പോലെ ശാസ്ത്രം, ഭാഷ, സാഹിത്യം തുടങ്ങിയ മേഖലകളിലും ഇമാമിൻ്റെ ജ്ഞാനം അസാമാന്യമായിരുന്നു. പ്രഗത്ഭരായ പ്രതിഭാശാലികൾ ഒന്നോ രണ്ടോ പ്രത്യേക വിഷയത്തിൽ തങ്ങളുടെ ആധിപത്യം തെളിയിക്കുക സ്വാഭാവികമാണ്. അനേകം വിജ്ഞാന ശാഖകളിൽ ഒരുപോലെ മേധാവിത്വം പുലർത്തിയവർ ചരിത്രത്തിൽ വളരെ അപൂർവമായിരിക്കും. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ മഹത് വ്യക്തിത്വം ഈ അത്യപൂർവതയിൽ പെടുന്നുവെന്ന് ആ ചരിത്രം സൂക്ഷ്മ വികലനം നടത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സാമാന്യ പ്രതിഭകളാണ് മദ്ഹബിൻ്റെ ഇമാമുകളെല്ലാം. എന്നാൽ ചില വിജ്ഞാന ശാഖകളിലും മേഖലകളിലും ചിലരുടെ കഴിവുകൾ അത്ര ഉന്നതമായിരുന്നില്ല. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന് അസാമാന്യ ബുദ്ധി സാമർത്ഥ്യമുണ്ടായിരുന്നു. പ്രമാണ അപഗ്രഥനത്തിലും ആശയ സമർത്ഥനത്തിലും അദ്ദേഹത്തിനുണ്ടായിരുന്ന കഴിവും മികവും അസൂയാവഹമായിരുന്നു. പക്ഷേ പ്രമാണ ശേഖരണത്തിൽ അദ്ദേഹം അത്ര തന്നെ മികവ് കാണിച്ചിരുന്നില്ല. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വിജ്ഞാന ശേഖരണത്തിൽ അസാമാന്യ പാഠവും കാണിച്ചു വിതരണ മേധാവിത്വം കീഴടക്കാൻ ആ മഹാപ്രതിഭക്ക് കഴിഞ്ഞു. എന്നാൽ അവതരണ സാമർത്ഥ്യത്തിലും ദൈക്ഷണിക മേന്മയിലും അത്ര തന്നെ ഔന്നത്യം പ്രകടിപ്പിച്ചിരുന്നില്ല മഹാനബറുകൾ. ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാര്യവും ഇതിൽ നിന്ന് ഭിന്നമായിരുന്നില്ല. അവരുടെ ജീവിതം എന്നാൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അവരുടെ അഭിപ്രായം വ്യത്യസ്തമാണ്. ബുദ്ധിപ്രഭാവത്തിലും ആശയ സമർത്ഥനത്തിലും വിജ്ഞാന ശേഖരണത്തിലും അത്യുന്നതാവസ്ഥയിൽ പ്രശോഭിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നതായി ചരിത്രം വ്യക്തമാക്കുന്നു. ബുദ്ധിയുടെ അളവ് കൊണ്ട് വ്യക്തികളെയും ആശയങ്ങളെയും വിലയിരുത്തിയ വിമർശകരായ മുഅ്തദിലി പണ്ഡിതന്മാർ പോലും ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ബുദ്ധിപയോഗത്തിൽ അത്ഭുതം പ്രകടിപ്പിച്ചിരുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പരാമർശിച്ചതാണ്. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു തആല തങ്ങളുടെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ മഹാനവറുകളുടെ ഓരോ കഴിവുകളെയും ബുദ്ധികളെയും അവിടുത്തെ പ്രാപ്തിയൊക്കെ വിശകലനം ചെയ്തിട്ടുണ്ട്. പേനയും മഷിക്കുപ്പിയും തൊട്ടവരെല്ലാം ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനോട് കടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ഫിത്വുൽ ഹദീസിനെ കുറിച്ച് ഞങ്ങൾക്കറിയില്ലായിരുന്നു. അപഗ്രഥന ശാസ്ത്ര കവാടം പണ്ഡിതന്മാർക്ക് അടക്കപ്പെട്ടതായിരുന്നു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിലൂടെയാണ് അള്ളാഹു അത് തുറന്നതെന്ന് മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അക്കാലത്തെ ഭാഷാ സാഹിത്യ ചക്രവർത്തിമാർ അഭിപ്രായപ്പെട്ടത് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പ്രസ്തുത വിഷയത്തിൽ തങ്ങളെക്കാളും എത്രയോ പ്രഗത്ഭനാണെന്നാണ്. കായികാഭ്യാസം മുതൽ പ്രഭാഷണ പാഠവും ഭൗതിക പരിത്യാഗം ആധ്യാത്മിക വ്യക്തിത്വം വരെയുള്ള സർവ മേഖലകളിലും ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വലിയ കഴിവുറ്റ ആളായിരുന്നു എന്ന് അദ്ദേഹത്തോട് അത് ആ വിഷയത്തിൽ അടുക്കാൻ പോലും പറ്റില്ല എന്ന് പല വക്താക്കളും ഓരോന്നോരോ വിഷയത്തിലെ കഴിവുള്ള ആളുകളും മഹാനവറുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വിജ്ഞാന സാമ്രാജ്യത്തിൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു എങ്ങനെ അദ്വല്യനായിരിക്കും? വിജ്ഞാനത്തിന് വേണ്ടി ജനിച്ച് അതിനുവേണ്ടി ജീവിതം സമർപ്പിച്ച ഒരു മഹാവ്യക്തിയുടെ ജൈത്രയാത്രയല്ലേ ഇമാമിൽ നാം കാണുന്നത്? ശരീരവും ആത്മാവും വിചാരവും വികാരവും ചിന്തയും ചൈതന്യവുമെല്ലാം
താൻ ഏറ്റവും സ്നേഹിക്കുന്ന വിജ്ഞാന സമ്പാദനത്തിനും സംരക്ഷണത്തിനുമായി മഹാനവറുകൾ വിനിയോഗിക്കുന്നു. ഒരിക്കൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനോട് തന്നെ ഒരനുഭാവി ചോദിച്ചു, നിങ്ങൾക്കെങ്ങനെ ഇതെല്ലാം സാധിച്ചു? നിങ്ങളുടെ വിജ്ഞാന തൃഷ്ണ എപ്രകാരമാണ്? ഇമാമിൻ്റെ മറുപടി, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ലഭിച്ച പ്രത്യേക ദാഹമായിരുന്നു അത്. വിജ്ഞാനത്തിൽ നിന്ന് ഞാൻ കേൾക്കാത്ത ഒരക്ഷരം കേൾക്കാനിട വന്നാൽ എൻ്റെ എല്ലാ അവയവങ്ങൾക്കും അതാസ്വദിക്കാൻ പര്യാപ്തമായ ശ്രവണശക്തി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോകാറുണ്ട്. വിജ്ഞാനത്തോടുള്ള നിങ്ങളുടെ അത്യാഗ്രഹം എങ്ങനെ വിലയിരുത്താമെന്നായിരുന്നു അയാളുടെ അടുത്ത ചോദ്യം. മറുപടി, പിശുക്കനും അതിമോഹിയുമായ ധനികനു പണത്തോടുള്ള അത്യാർത്തിയും അത് ലഭിച്ചാലുള്ള ആനന്ദവും പോലെ വിജ്ഞാനത്തോട് എനിക്ക് അത്യാഗ്രഹമാണ്. ചോദ്യം വീണ്ടും, നിങ്ങളുടെ ജ്ഞാനാന്വേഷണം എപ്രകാരമാണ്? മാം ഷാഫി തങ്ങളുടെ മറുപടി, ഏകസന്തതി മാത്രമുള്ള ഒരു മാതാവ് കാണാതായ തൻ്റെ കുഞ്ഞിനെ എപ്രകാരം പരതുന്നുവോ അതുപോലെയാണ് എൻ്റെ വിജ്ഞാനാന്വേഷണ സ്ഥിതി. തൻ്റെ വിജ്ഞാന മോഹമെന്ന വൈകാരികാവസ്ഥ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഇങ്ങനെയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. സഹരീലി തങ്കീഹിൽ ഉലൂമില്ലദീ മിം വസിലി ഗാനിയതിയു വതീബി ഇനാഖീ وسرير أقلامي على صفحاتها أحلى من أحلى من الدوكاء والعشاق وألذ من نقل الفطاة لدفها نقلي لألقى الرمل عن أوراقي وأبيت سهران الدجى وتبيته نوما وتبغي بعد ذلك لحاق. ഇമാം ഷാഫി തങ്ങളുടെ ദീവാനിൽ ഈ വരികൾ നമുക്ക് കാണാം. മാനവറുകൾ പറയുന്ന വിജ്ഞാന വിശകലനത്തിനായി ഉറക്കമുപേക്ഷിക്കുന്നത് ഒരു സൗന്ദര്യധാമത്തോടൊത്തൊരു ഒരു സൗന്ദര്യധാമത്തോടൊത്തു രമിക്കുന്നതിലും ആനന്ദകരമാണ് എനിക്ക്. പുസ്തകത്താളുകളിൽ പേന ചലിക്കുന്ന ശബ്ദം സംഗീതത്തെക്കാളും അനുരാഗ ശൃംഗാരത്തെക്കാളും എനിക്ക് മധുരതമാണ്. ഗ്രന്ഥത്താളുകളിലെ പൊടി തട്ടുന്ന ശബ്ദം യുവസുന്ദരിയുടെ ദഫ്മുട്ടിനേക്കാൾ എനിക്ക് ആസ്വാദ്യകരമാണ്. സങ്കീർണമായ പ്രശ്നത്തിനു പരിഹാരം കണ്ടെത്തുന്നത് മദോന്മത്തന്മാർക്കു മദ്യപാനത്തേക്കാൾ എന്നെ ആവേശഭരിതനാക്കുന്നു. അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം കാംക്ഷിച്ച് ആത്മാർത്ഥമായി പരിശ്രമിച്ചു തുടർത്താൻ നേടിയെടുത്ത വിജ്ഞാനത്തിന് അനർഹ മൂല്യമുണ്ടെന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയിരുന്നു. എല്ലാ പ്രവർത്തനങ്ങളിലും അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രമാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മുന്നിൽ കണ്ടത്. റിസാലയിലൂടെ അദ്ദേഹം ഉപദേശിക്കുന്നത് കാണുക. ജ്ഞാനവർദ്ധനവിന് വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തേണ്ടത് വിദ്യാർത്ഥികളുടെ ബാധ്യതയാണ്. അറിവ് ലഭിക്കാൻ വേണ്ടി ഏത് പ്രതിസന്ധിയെയും അതിജയിക്കുകയും ക്ഷമിക്കുകയും വേണം. വിജ്ഞാനാന്വേഷണത്തിലും അപഗ്രന്ഥനത്തിലുമെല്ലാം അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം കാംക്ഷിക്കുക. അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകാൻ കൊതിക്കണം. അവൻ്റെ സഹായം കൂടാതെ ഒരു നന്മയും പ്രാപിക്കാനാകില്ല. ഈ ഉപദേശം പൂർണ്ണമായി ഉൾക്കൊണ്ടതായിരുന്നു ഇമാമിൻ്റെ ജീവിതം. പരമ ദാരിദ്ര്യത്തിൽ കഷ്ടപ്പെട്ട് അരവയറുമായി അറിവിനെ തേടി അലഞ്ഞു നടന്ന ആ മാതൃകാ വിദ്യാർത്ഥി എന്തെല്ലാം ത്യാഗങ്ങളാണ് സഹിച്ചത്. യഥാർത്ഥ അറിവ് ലഭിച്ചു കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും മൂല്യവത്തായ നിധിയും നിക്ഷേപവും അതായിരിക്കുമെന്ന് അദ്ദേഹം ദൃഢമായി വിശ്വസിച്ചു. വിജ്ഞാന സരണിയിൽ മുന്നേറാനായി ജീവിതം സമർപ്പിച്ചു. അപ്പോൾ ഉദ്ദേശിച്ചതിലപ്പുറം കീഴടക്കാൻ സാധിച്ചു. ഇമാമിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിലെ വിധിവിലക്കുകളെക്കുറിച്ച് അറിവ് ലഭിക്കുകയും പഠിച്ചതിനെ വാചാ കർമ്മണ പിന്തുടരാൻ ഭാഗ്യം ലഭിക്കുകയും ചെയ്തവൻ്റെ ദീനും ദുനിയാവും വിജയിച്ചു കഴിഞ്ഞു. അവന് പിന്നെ ആശങ്കകളില്ല. ജ്ഞാനം അവൻ്റെ കൽബിൽ നിന്നു പ്രകാശിതമാകും. ദീനിൻ്റെ നായകസ്ഥാനം അവന് അവകാശപ്പെട്ടതായി തീരും. പഠിക്കുക മാത്രമല്ല, പഠിച്ച ജീവിതത്തിൽ പകർത്താനും ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ശ്രമിച്ചു. ഇതിലൂടെ തൻ്റെ പ്രവൃത്തി പദത്തെ മാതൃകായോഗ്യമാക്കി. അതുവഴി അള്ളാഹുവിൻ്റെ അനുഗ്രഹം അദ്ദേഹത്തെ തേടി വന്നു. ആശിക്കാത്തതുകൂടി അള്ളാഹു കനിഞ്ഞു നൽകി. വൈജ്ഞാനിക ലോകത്തിൻ്റെ സർവകാല മേധാവിത്വം
അടിച്ചു മാറ്റേണ്ടതില്ലാത്ത കിരീടമായി മാറി. ഇമാം ഷാഫി റളിയല്ലാഹു എന്നും എല്ലാവർക്കും അറിവിന്റെ നായകനാണല്ലോ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ വിജ്ഞാന മണ്ഡലം അവലോകനം ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാകും. സർവ മേഖലകളിലും അദ്ദേഹം അതുല്യമായ വ്യക്തി മുദ്ര പതിപ്പിച്ചിട്ടുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ, അതിൻ്റെ വ്യാഖ്യാനം പാരായണ ശാസ്ത്രം, ഹദീസ് വിജ്ഞാനം, അതിൻ്റെ നിദാന ശാസ്ത്രം, കർമ്മശാസ്ത്രം, അതിൻ്റെ അടിസ്ഥാന ശാസ്ത്രം, ഇജ്തിഹാദും മദ്ഹബും സുന്നത്തിനോടുള്ള പ്രതിബദ്ധത, അറബി ഭാഷയും അതിൻ്റെ സർവ ശാഖകളും, ഗദ്യം പദ്യം വ്യാകരണം തുടങ്ങിയവയെല്ലാം, ചരിത്ര വിജ്ഞാനവും അതിൻ്റെ ശാഖകളും, അറബ് വംശശാസ്ത്രം, ജ്യോതിശാസ്ത്രം, വൈദ്യശാസ്ത്രം, ഇങ്ങനെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വിരസിയ വിജ്ഞാന മണ്ഡലങ്ങൾ നിരവധിയുണ്ട്. ഹ്രസ്വമായി മാത്രം അവ വിശകലനം ചെയ്യാം. നമുക്ക് ഒന്ന് നോക്കാം. ഖുർആനിക വിജ്ഞാനം, ഇസ്ലാമിക ശരീഅത്ത് മനസ്സിലാക്കാൻ ആദ്യമായി ഗ്രഹിക്കേണ്ടത് അള്ളാഹുവിൻ്റെ വേദമായ വിശുദ്ധ ഖുർആനാണ്. അത് സംബന്ധമായ സർവ്വവിജ്ഞാനങ്ങളും സ്വന്തമാക്കാതെ ദീനീ വിഷയങ്ങളിലുള്ള വിശകലനം അസാധ്യമാണ്. ഖുർആൻ ഗ്രഹിക്കാനാവട്ടെ ഭാഷാജ്ഞാനം അനിവാര്യമാണ്. അറബി ഭാഷാ സാഹിത്യത്തിലെ സമ്പുഷ്ട ശൈലിയിലാണ് ഖുർആൻ വചനങ്ങൾ അവതീർണമായത്. ഖുർആൻ സൂക്തങ്ങളുടെ ബാഹ്യവും ആന്തരികവുമായ ജ്ഞാനം ഗ്രഹിക്കണമെങ്കിൽ ഭാഷാപരമായ പാണ്ഡിത്യം മാത്രം പോരാ, ഭാഷാ സാഹിത്യത്തിലെ സർവ്വശൈലികളും പ്രയോഗങ്ങളും അറിഞ്ഞിരിക്കണം. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് അറബി ഭാഷയിൽ ഇത്തരം അഗാധ പാണ്ഡിത്യം ഉണ്ടായിരുന്നോ? ഇല്ലെന്ന് അദ്ദേഹത്തിന്റെ ചരിത്രമറിയുന്നവരാരും പറയുകയില്ല. അറബി ഭാഷയിലെ ഉത്തമ സാഹിത്യ ശൈലി സംരക്ഷിക്കുന്ന ഗോത്രവർഗക്കാരുടെ സഹചാരിയായി കുറേ വർഷങ്ങൾ ചെലവഴിച്ച ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അറബി സാഹിത്യത്തിൻ്റെ അകവും പുറവും രുചിച്ചറിഞ്ഞ ഭാഷാ നിപുണനാണ്. ഉദൈര് ഗോത്രത്തിൻ്റേതു മാത്രം 10,000-ലധികം കവിതകൾ കുട്ടിക്കാലത്ത് അദ്ദേഹം ഹൃദ്യസ്ഥമാക്കിയിട്ടുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാഷാ പാണ്ഡിത്യം മനസ്സിലാക്കാൻ ഖുർആനിക പ്രയോഗങ്ങളെ അദ്ദേഹം വിശകലനം ചെയ്യുന്ന രീതി പരിശോധിച്ചാൽ മതി. ഒരൊറ്റ പദം അനാവരണം ചെയ്യാൻ ദീർഘമായ ഭാഷാ ചർച്ചകൾ തന്നെ നടത്തിയതായി ഇമാമിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാവുന്നതാണ്. അറബി പദശൈലികളും വിവിധ ഗോത്രക്കാരുടെ ആപ്തവാക്യങ്ങളും കവിതകളും ഉദ്ധരിച്ചുകൊണ്ടുള്ള പഠനരീതി റിസാലയിലും അൽഗുമ്മിലുമെല്ലാം ധാരാളം കണ്ടെത്താനാകും. ഖുർആൻ വചനങ്ങളെക്കുറിച്ച് പ്രവാചക വിശദീകരണങ്ങൾ, സഹാബത്തത് മനസ്സിലാക്കിയ രീതി, പൂർവിക വ്യാഖ്യാതാക്കൾ നടത്തിയ വിശകലനങ്ങൾ, ഇവയെല്ലാം ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ പഠനങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. 7 വയസ്സിനു മുമ്പ് ഖുർആൻ ഷരീഫ് ഹൃദ്യസ്ഥമാക്കിയ കുശാഗ്ര ബുദ്ധിയായ ആ വിദ്യാർത്ഥി ചെറുപ്രായം മുഴുവനും ചെലവഴിച്ചത് ഖുർആൻ ഗ്രഹിക്കാൻ ആവശ്യമായ ഭാഷാ പഠനത്തിനായിരുന്നല്ലോ. ഇത്രയധികം ഭാഷാ പഠനം നടത്തിയ ഒരു മതപണ്ഡിതൻ വേറെ നമുക്ക് കാണാൻ കഴിയില്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖുർആൻ വ്യാഖ്യാന നൈപുണ്യം നേരിൽ മനസ്സിലാക്കിയ പണ്ഡിത വരേണ്യർ ആ കഴിവിൽ അത്ഭുതം പ്രകടിപ്പിക്കാറുണ്ടായിരുന്നു. പ്രഗത്ഭ പണ്ഡിതൻ ഇമാം യൂനുസ് ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയുന്നു, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ ക്ലാസ്സുകളിൽ പതിവായി പങ്കെടുക്കുക എൻ്റെ ശീലമായിരുന്നു. ഞാൻ അവരോട് അവിഷേകമായി വാഗ്വാദം നടത്താറുണ്ട്. എന്നാൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ തഫ്സീർ ക്ലാസ്സിൽ പങ്കെടുത്താൽ അദ്ദേഹം അതിൻ്റെ അവതരണ കാലഘട്ടത്തിലായിരുന്നോ ജീവിച്ചതെന്ന് തോന്നിപ്പോകുമായിരുന്നു. പ്രഗത്ഭ ഭാഷാ പണ്ഡിതൻ അബു ഹസ്സാൻ അസ്സിയാദി റളിയല്ലാഹു അൻഹു പറയുന്നു, ഖുർആനിൽ നിന്ന് ആശയങ്ങൾ ചുഴിനടുക്കുവാനും ഭാഷാ സാഹിത്യത്തിൽ നിന്ന് അതിന് തെളിവുകൾ ഉദ്ധരിക്കാനും ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ പോലെ കഴിവുള്ള മറ്റൊരാളെയും ഞാൻ കണ്ടിട്ടില്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പ്രഥമ ചരിത്ര ഗ്രന്ഥം രചിച്ച ലാഹിരിയ പ്രസ്ഥാനക്കാരനായിരുന്ന അബൂ സുലൈമാൻ ദാവൂദ് ബിൻ അലി, അയാൾ മരണപ്പെട്ടത് ഹിജ്റ 270-ലാണ്, തൻ്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞു, ഇസ്ഹാഖ് ബിൻ റാഹവൈഹി എന്നോട് പറഞ്ഞു, ഞാനും അഹമ്മദ് ബിൻ അംബലും മക്കയിൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ തഫ്സീർ ക്ലാസ്സുകളിൽ പങ്കെടുക്കുമായിരുന്നു. പല കാര്യങ്ങളും ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചറിയും. അദ്ദേഹം നല്ല സാഹിത്യകാരനും ഭാഷ നന്നായി വശമുള്ളവരുമാണെന്ന് എനിക്ക് പെട്ടെന്ന് ബോധ്യമായി. അവിടെ നിന്ന് പിരിഞ്ഞപ്പോൾ ഖുർആൻ ഗ്രഹിച്ച ചില പ്രമുഖ പണ്ഡിതന്മാർ പറയുന്നത് കേട്ടു. ഇക്കാലത്തെ പണ്ഡിതന്മാരിൽ
ഖുർആനിക ആശയങ്ങൾ ഏറ്റവും കൂടുതൽ അറിയുന്ന വ്യക്തി ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തന്നെയാണ്. സഹാബാക്കളിൽ നിന്നുള്ള ഖുർആൻ വ്യാഖ്യാനങ്ങൾ കൂടുതൽ നിവേദനം ചെയ്ത ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അക്കൂട്ടത്തിൽ ഏറ്റവും മുൻഗണന നൽകിയത് പ്രഗൽഭ സഹാബി പണ്ഡിതൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീറുകൾക്കായിരുന്നു. പിൽക്കാലത്ത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പ്രമുഖരും ഈ രീതിയാണ് സ്വീകരിച്ചത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെതായ നിരവധി വ്യാഖ്യാനങ്ങൾ വിശ്രുതമാണെങ്കിലും സ്ഥിരീകരിക്കപ്പെട്ടത് വളരെ കുറച്ചേ ഉള്ളൂ എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു. ഇൻഷാല്ലാ നമുക്ക് വരും ദിവസങ്ങളിൽ മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടുതൽ വിവരണങ്ങളുമായി നമുക്ക് വരാം. റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.